വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജായ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ടുഡേ ഐ എം ഗോയിങ് ടു ഷോ യു ഹൗ ടു മേക്ക് എ ബേബി ജീസസ് ഐഡോൾ. ആർ യു റെഡി? സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ മേക്കിങ്ങിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി, എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണുക. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ് ആൻഡ് സപ്പോർട്ട് മീ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കിംഗ്. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി ജീസസിനെയാണല്ലോ. അപ്പോൾ ഇന്ന് ജീസസിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്, അതായത് ക്രിസ്മസ്. സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു മേക്കിങ്ങിൽ നമുക്ക് ആദ്യം ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്രിൽ മോൾഡിറ്റ് ക്ലേ ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഒരു സർക്കിൾ ഷേപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു കപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലിഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് അവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇത് പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചൊരു ഇറഗുലറായിട്ട് സൈഡ്സൊക്കെ വന്നാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കതൊരു ഏതെങ്കിലും ഒരു ലിഡിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ട് ഒന്ന് നടുക്കൊന്ന് കുഴിഞ്ഞ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ആൻഡ് എനിക്കിവിടെ കുറച്ച് ക്ലേ ബാക്കി വന്നിട്ടുണ്ട് മോൾഡിറ്റ് ഇങ്ങനെ പരത്തിയെടുത്തപ്പോൾ. അപ്പോൾ ആ ക്ലേ ഞാനൊന്ന് ഓരോ സ്ട്രാൻഡായിട്ട് എടുത്തിട്ട് ഞാനിവിടെ വൈക്കോലിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബേബി ജീസസ് കാലിത്തൊഴുത്തിൽ ജനിച്ചു എന്നല്ലേ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ട്രോയുടെ പുറത്ത്, അതായത് വൈക്കോലിൻ്റെ പുറത്ത് കിടക്കുന്നത് പോലെയാണ് ഞാനിവിടെ ഈ ഒരു ഐഡോള് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്ട്രോയുടെ എഫക്റ്റ് അല്ലെങ്കിൽ വൈക്കോലിൻ്റെ എഫക്റ്റ് ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബാക്കി വന്ന ക്ലേ ഇങ്ങനെ സ്ട്രാൻഡ് ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലേ ഇങ്ങനെ ബാക്കി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്യണം എന്നില്ല ഈ ഒരു സ്റ്റെപ്പ്. ആൻഡ് ഇതിൻ്റെ പുറത്ത് ഇനി നമ്മൾ രണ്ട് മൂന്ന് ലെയറ് ക്ലേ ഇതേപോലെ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാനിത് ഉണക്കാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ജീസസിൻ്റെ ബോഡി സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ബോഡി സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൾപോസ്ലിൻ ക്ലേ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് എയർഡ്രൈ ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം, വേണമെങ്കിൽ മോൾഡിറ്റ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം കൂടുതൽ കോൾപോസ്ലിൻ ക്ലേയോടാണ് ഇതുപോലെയുള്ള ഐഡോൾസൊക്കെ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ കോൾപോസ്ലിൻ യൂസ് ചെയ്യുന്നു. അതൊരു ഹോം മെയ്ഡ് ക്ലേ ആണ്. അതിൻ്റെ മേക്കിങ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും പോയി കാണുക. ഞാനൊരു പുതിയൊരു റെസിപ്പിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ. ഇനി നമുക്ക് ബോഡി സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ബേബി ജീസൻസ് ആണ്. സോ ഹീസ് എ ബേബി. സോ അതുകൊണ്ട് നമ്മളെ ബോഡി ഫീച്ചർ എല്ലാം തന്നെ ഒരു ബേബിയുടേതായിരിക്കണം. ആൻഡ് സ്കൾപ്റ്റിങ് ഇതിന് മുമ്പും ഞാൻ ബേബി കൃഷ്ണ അതുപോലെ ബേബി ഗണേഷ് എല്ലാം ചെയ്തിട്ടുള്ളപ്പോൾ ചെയ്ത അതേപോലെ തന്നെയാണ് കേട്ടോ ബോഡിയൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്നത്. കോൾപോസ്ലിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി കിട്ടും സ്കിന്നിനൊക്കെ. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ക്ലേയുടെ കൂടെ കളറ് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കിൻ കളറിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഫ്ലഷ്ടിൻ്റും ബേൺസിനെയും വൈറ്റും ക്രിംസണും ലെമൺ എല്ലയും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലഷ്ടിൻ്റെ മാത്രം മിക്സ് ചെയ്താലും മതി, കിട്ടും. പക്ഷെ ഞാൻ കുറച്ചും കൂടെ സ്കിൻ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കളറ് മിക്സ് ചെയ്തത്. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ബേൺസിനൊക്കെ ഒരുപാട് മിക്സ് ചെയ്യരുത്, കാരണം ക്ലേ ഡാർക്കായി പോണങ്ങിക്കഴിയുമ്പോൾ. അതിന് നമുക്ക് കാല് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ കാലും കൈയും സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹീസ് എ ബേബി. സോ അതുകൊണ്ട് തന്നെ കാലും കൈയും വളരെ ഷോർട്ടായിട്ട് വേണം ചെയ്യാൻ. ഷോർട്ട് ആൻഡ് ബബിളി ആയിട്ട് ചെയ്യുമ്പോഴേ ബേബീൻ്റെ ഒരു ഫീച്ചേഴ്സ് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു ബോഡി പ്രൊപ്പോർഷനൊക്കെ ഒരുപാട് എലോങ്ങേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്യൂട്ട്നെസ് വരില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഒരു ബേബിയെ സ്കൾപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ആൻഡ്
കാലിൻ്റെ താഴെ അല്ലെങ്കിൽ പാദത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് മടക്ക് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇംപ്രഷൻസ് കൊടുക്കണം. കാൽപാദം വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ സ്കൾപ്റ്റ് ചെയ്യണ സമയത്ത്. ആൻഡ് കാലുകൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് ഉണങ്ങിയിട്ടില്ല ക്ലേ, അതുകൊണ്ട് തന്നെ അത് പശി ആവശ്യമില്ല ശരിക്കും ഈ ഒരു സ്റ്റേജിൽ കോൾപോസ്ലീൻ ആണെങ്കിൽ. സോ ഇനി നമുക്ക് കൈ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. കൈയും ഇതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് ബബ്ലി ആയിരിക്കണം. കൈയുടെ അതെ കൈപ്പത്തിയുടെ മുകളിലും അതുപോലെ എൽബോയുടെ അവിടെയൊക്കെ കുറച്ച് മടക്ക് പോലെ ഉണ്ടാവും ബേബീസിന്. സോ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ടൂൾസ് വെച്ചൊന്ന് ശരിയാക്കി കൊടുക്കണം. മിനിയേച്ചർ ഇതുപോലെയുള്ള ഐഡോൾസൊക്കെ സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതുപോലത്തെ മിനിയേച്ചർ ടൂൾസ് വാങ്ങിക്കുന്നത് നല്ലതാണ്. ഞാനിതെല്ലാം ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വലിയ സ്കൾപ്റ്റിംഗ് ടൂൾസ് ഈ ഒരു ചെറിയ ഡോൾസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് അത്രയ്ക്ക് നന്നാവില്ല. നമുക്ക് ഒരു മൈന്യൂട്ട് ഫീച്ചേഴ്സൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ സ്കൾപ്റ്റ് ചെയ്യുന്നത് ഇത് കോൾപോസ്ലിൻ ക്ലേ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോഴേ കൈയും കാലും ഒക്കെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് മോൾഡിറ്റ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ അത് കൈയും കാലും ഒന്ന് സ്കൾപ്റ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും, പക്ഷേ ഒരു ജസ്റ്റ് ഒന്ന് ഉണങ്ങി ആ ഒരു ഷേപ്പ് റീറ്റെയിൻ ചെയ്യണത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ ഫീച്ചേഴ്സ്. അതായത് കാല് സെപ്പറേറ്റ് കുറച്ചൊന്ന് ഉണക്കിയെടുക്കുക, ബോഡി പോഷ് അപ്പർ ബോഡി കുറച്ചൊന്ന് ഉണക്കിയെടുക്കുക, ആൻഡ് കൈകളും കുറച്ചൊന്ന് ഉണക്കിയെടുക്കുക, തലയും ഉണക്കിയെടുക്കുക. എന്നിട്ട് മാത്രം ഫിക്സ് ചെയ്താൽ മതി കേട്ടോ. കാരണം അത് കുറച്ച് സ്റ്റിക്കിയാണ് മോൾഡിറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്റ്റിക്കിനെസ് ഒന്ന് മാറി കിട്ടിയാൽ വളരെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബോഡി ഇരുന്നോളും. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഫേസിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഹീസ് എ ബേബി. സോ അതുകൊണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഫേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ണ് ഞാനിവിടെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ, കണ്ണിൻ്റെ അവിടെ ഞാൻ സ്കൾപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടത്തെ ആ ഒരു ഇംപ്രഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മൂക്കും അതേ ഒരു ട്രയാങ്കിൾ പോർഷൻ, ഒരു വളരെ മൈന്യൂട്ടായിട്ടൊരു കുഞ്ഞു മൂക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലിപ്സ് ഓൾസോ, ലിപ്സിൻ്റെ അവിടെ കുറച്ച് ക്ലേ ആഡ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തു ആൻഡ് ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് ലിപ്പിൻ്റെ അവിടെ. അത്രേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ചിന്നിൽ കുറച്ച് ക്ലേ വെച്ചിട്ട് അതും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇത്രയും മതി നമുക്ക് ഫേസിന്. ആൻഡ് ഇത്രയും ചെയ്തതിന് ശേഷം ആ ഒരു നമ്മൾ ടൂളൊക്കെ യൂസ് ചെയ്ത് ആ ഒരു പാടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് വാട്ടർ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് ആ സർഫസ് ഇരുന്നോളൂ. ആൻഡ് ഫേസിന് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം നമ്മൾ എക്സ്ട്രാ ക്ലേ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ആ സ്മൂത്ത്നെസ് പോണത്. അപ്പോൾ അതിന് കുറച്ചൊരു വാട്ടർ ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫേസും ബോഡിയും ഞാൻ സെപ്പറേറ്റ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 12 hours അല്ലെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ വെച്ചോളൂ. അത്രയും നേരം ഉണക്കാൻ വെക്കുക. കോൾപോസ്ലിന് ഒരുപാട് നേരം വേണം ഉണങ്ങാൻ, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് അത് ഹെഡ് ഇപ്പം ഞാൻ ഫിക്സ് ചെയ്തു കണ്ടല്ലോ ഐ പിൻ വെച്ചിട്ട്. അതിനുശേഷം നമ്മൾ ബേസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് നേരത്തെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു കളറ് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ ഓക്കറും ചോക്ലേറ്റ് ബ്രൗണും കൂടെ ആണ് മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ബേസ് കോട്ടിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ബ്രൗൺ വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ബേൺസ് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിലും അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും മതി. ആൻഡ് ഇനി നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അതായത് കണ്ണും ലിപ്സും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കണ്ണ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബേൺസ് എണ്ണയും കുറച്ച് ചോക്ലേറ്റ് ബ്രൗണും മിക്സ് ചെയ്തിട്ടാണ് പിരിവങ്ങളും കണ്ണും ഒക്കെ വരച്ചു കൊടുക്കുന്നത്. കാരണം ആ ഒരു വെസ്റ്റേൺ ഒരു ഇൻഫ്ലുവൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബ്ലാക്ക് അല്ലേ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇപ്പോൾ ജീസസിൻ്റെ ആ ഒരു ഫേഷ്യൽ ഫീച്ചർ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബ്രൗൺ യൂസ് ചെയ്തത്. ലിപ്സും ഞാനൊരു പിങ്ക് കളർ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കണ്ണിന് ഞാൻ ഇവിടെ
കൊടുക്കാൻ പോകുന്നത് ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കളറിന് വേണ്ടിയിട്ട് ഞാൻ പ്രഷ്യൻ ബ്ലൂവും കുറച്ച് വൈറ്റും കൂടെയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് കൃഷ്ണമണ്ണിയുടെ നടുക്കായിട്ട് കുറച്ച് ബ്ലാക്ക് കൊടുക്കണം. ആൻഡ് കണ്ണും അതുപോലെ തന്നെ പിരികവും ചുണ്ടും ഒക്കെ നമ്മൾ എൻഹാൻസ് ചെയ്തു. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറും ചോക്ലേറ്റ് ബ്രൗണും കൂടെയാണ് കേട്ടോ കളർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ബ്രൗൺ കളർ ഹെയറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേൺസിനെ മാത്രമായിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ബ്ലാക്കും ബേൺസിനെയും കൂടെ മിക്സ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും ഹെയറിന്. ഹെയർ നമ്മളിതുപോലെ ഓരോരോ പോർഷൻസ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഇംപ്രഷൻസും കട്ട്സും ഒക്കെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ടൂൾസോ അല്ലെങ്കിൽ നൈഫോ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മുടി ചുരുണ്ടിരിക്കുന്ന പോലെ അല്ലെങ്കിൽ അത് കുറച്ചൊന്നിങ്ങനെ പാറിയിരിക്കുന്ന പോലെയൊക്കെ ഇരുന്നാൽ വളരെ ഒറിജിനലായിട്ട് കിട്ടും. കൂടുതലും നീഡിൽ പോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇംപ്രഷൻസ് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഹെഡിൻ്റെ പോർഷൻ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഹെയർ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെഡ് ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ വെച്ച് കൊടുക്കുമ്പോൾ ഹെഡിൻ്റെ ആ ഒരു ഷേപ്പ് കുറച്ച് മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ ടൂള് വെച്ചിട്ട് ഇവിടെ കുറച്ച് ഇംപ്രഷൻസ് കൊടുക്കുന്നുണ്ട് ഓരോ ഭാഗത്തായിട്ട്. ഇതിന് മുമ്പും ഞാൻ പല വീഡിയോസിൽ ഈ ഇംപ്രഷൻസ് കൊടുക്കുന്ന കാണിച്ചിട്ടുള്ളതാണ് ഹെയറിന്. ആൻഡ് ഹെയർ നമ്മൾ എത്രത്തോളം കുറച്ചൊരു ഫ്ലഫി ആയിട്ട് വയ്ക്കുന്ന അത്രത്തോളം ക്യൂട്ട്നെസ് കിട്ടും ഫേസിന്. അപ്പോൾ നമ്മുടെ ഏകദേശം ഹെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബേസ് ഉണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിരിക്കുന്നത്, അവിടെ കുറച്ച് പശ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് യെല്ലോ കളർ ക്ലേ, യെല്ലോ കളർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ യെല്ലോ കറും വൈറ്റും കുറച്ച് ലെമൺ എല്ലോയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. ആ ഒരു കളറിലുള്ള ക്ലേ നമ്മൾ നേരത്തെ സ്ട്രോയുടെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച്, അതിൻ്റെ പുറത്തേക്ക് ലെയർ ലെയറായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കട്ടിയിലെ ഒരു വൈക്കോല് കിടക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കോൾപോസ്ലിൻ ക്ലേ ആണ് നിങ്ങൾ സ്കൾപ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ മിക്കവാറും അതിൻ്റെ കൂടെ കളറ് മിക്സ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ക്ലേയുടെ കൂടെ. ക്ലേയുടെ കൂടെ കളറ് മിക്സ് ചെയ്യാണ് ചെയ്യണമെങ്കിൽ എപ്പോഴും കുറച്ച് ലൈറ്റായിട്ട് വേണം കളറ് മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ കളറ് കുറച്ച് ഡാർക്കൺ ചെയ്യും. സോ അത് എപ്പോഴും നമ്മൾ മൈൻഡിലുണ്ടായിരിക്കണം. ആൻഡ് ഇപ്പോൾ നമ്മൾ ബേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീസസിനെ കടുത്താളോ വൈറ്റ് ക്ലോത്തിൻ്റെ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് കളറിലെ കോൾപോസ്ലിൻ ക്ലേ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു ക്ലോത്ത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ്, കട്ട് ചെയ്തെടുത്തിട്ട് വളരെ നൈസായിട്ട് എടുക്കുക. അപ്പോഴേ നമുക്ക് ആ ക്ലോത്താന്നുള്ളൊരു ഫീൽ വരുള്ളൂ. എന്നിട്ട് നമ്മുടെ ആ ബേസിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്ത് വളരെ എളുപ്പമല്ലേ. ഇനി നമുക്ക് ജീസസിൻ്റെ ക്ലോത്തായിട്ട് ജീസസിൻ്റെ പുറത്തുകൂടെയും കുറച്ച് ക്ലോത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം സെയിം ക്ലേ തന്നെ. ഞങ്ങളുടെ ഹെഡ് ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഹെഡ് എടുത്ത് മാറ്റിയത്. കാരണം അത് ഞാൻ കൈയൊക്കെ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഫേസിലൊക്കെ എന്തെങ്കിലും എൻ്റെ കയ്യിലുള്ള പെയിൻറ്റൊക്കെ പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതൊരു രണ്ട് ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി ജീസസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ലെയർ ക്ലോത്തും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തുകൂടെ. ക്ലോത്ത് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ക്ലേ. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഹെഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫിക്സ് ചെയ്യണില്ല കേട്ടോ, ഞാൻ ലാസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മാത്രമേ ഫിക്സ് ചെയ്യണുള്ളൂ. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ കുട്ടി ജീസസിനെ നമ്മുടെ ബേസിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുട്ടി ജീസസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഐ തിങ്ക് ഹീ സോ ക്യൂട്ട്, ഇസ്ന്റ് ഹീ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബേബി ജീസസിൻ്റെ മേക്കിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. നമ്മളിപ്പോൾ ഒരുപാട് ഒരുപാട് ക്രൈസിസിലൂടെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസവും അതുപോലെ ഇനി ന്യൂ ഇയറിലെ അടുത്ത ഒരു വർഷത്തിനെ നമ്മൾ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ആ ഒരു പുതുവർഷത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും അതുപോലെ ഒരുമയും സന്തോഷവും സ്നേഹമൊക്കെ എല്ലാവർക്കും തമ്മിലുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ